ഭക്ഷണം, ജീവിതശൈലി എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗങ്ങളും അത്ര തന്നെ നിറം കെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ. അമിതവണ്ണവും അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങളും അനുഭവിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി എന്നോണം വർദ്ധിച്ചു വരുന്നു. അതിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് ഹൃദ്രോഗം. ശരീരത്തിന് ഹൃദയം എത്രത്തോളം പ്രധാനമാണോ അത്ര തന്നെ അപകടകരവുമാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ. ലോക ഹൃദയ ദിനത്തിൽ ഹൃദയാരോഗ്യം, ഹൃദ്രോഗം എന്നിവയെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കാം. ഹൃദയത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം ആഘോഷിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ നിരന്തരമായ വളർച്ചാ നിരക്കിൻ്റെ ഒരു പ്രധാന കാരണം ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം, തെറ്റായ ഭക്ഷണ രീതികൾ ഇവ തന്നെയാണ്. പഞ്ചസാര, ഉപ്പ്, ട്രാൻസ് ഫാറ്റുകൾ എന്നിവയുടെ അമിത ഉപയോഗം തന്നെയാണ് പലപ്പോഴും രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നത്. നേരത്തെ പുരുഷന്മാരിലാണ് ഹൃദ്രോഗം കൂടുതലായി കണ്ടിരുന്നത്. എന്നാൽ നിലവിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരിലും തന്നെ ഈ അവസ്ഥ കണ്ടുവരുന്നുമുണ്ട്. എന്നാൽ പുരുഷന്മാരിലും സ്ത്രീകളിലും വ്യത്യസ്ത ലക്ഷണങ്ങളാണ് പ്രകടമാവാറുള്ളത് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. കൊറോണറി ആർട്ടറി രോഗം മുതൽ രക്താതിമർദ്ദം, ഹൃദയാഘാതം വരെയുള്ള അവസ്ഥകളെ ചേർത്താണ് ഹാർട്ട് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു സാധാരണ കാരണം ഹൃദയത്തിലേക്കുള്ള സുഗമമായ രക്തയോട്ടം നിയന്ത്രിക്കുന്ന ധമനികളിൽ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതാണ്. കാലക്രമേണ ഹൃദയത്തിനാവശ്യമായ ഓക്സിജനും പോഷക സമ്പുഷ്ടമായ രക്തവും ലഭിക്കാതെ വരും. ഇസ്കേമിയ എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ നെഞ്ചുവേദനയ്ക്ക് കാരണമാകുന്നു. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് അസിഡിറ്റിയുടെ ഭാഗമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒറ്റമൂലികൾ പരീക്ഷിക്കുന്നവരാണ് കൂടുതലും. ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടത്തെ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതും ഇതിന് കാരണമാകുന്നുണ്ട്. ഹൃദയ സംബന്ധമായ രോഗാവസ്ഥകൾ അനുഭവിക്കുന്ന പുരുഷന്മാരിൽ താരതമ്യേന നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട്. എന്നാൽ സ്ത്രീകളിൽ വളരെ വൈകിയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും വളരെ വലുതാണ്. എന്നാൽ പുരുഷന്മാരിൽ കടുത്ത നെഞ്ചുവേദനയാണ് സാധാരണയായി കണ്ടുവരുന്ന രോഗലക്ഷണം. എന്നാൽ സ്ത്രീകളിൽ മറ്റു പല ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. പുറകിലോ കൈകളിലോ ഉള്ള വേദന, ഓക്കാനം, ക്ഷീണം, ശ്വാസം മുട്ടൽ, തലകറക്കം, അസാധാരണമായ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, താടിയെല്ലിലും കഴുത്തിലുമുള്ള വേദന, അങ്ങേയറ്റത്ത ബലഹീനത, തണുത്ത വിയർപ്പ്, ശ്വാസം മുട്ടൽ, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ഇവയെല്ലാം ഹൃദ്രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. നല്ല ഭക്ഷണശീലങ്ങൾക്ക് പുറമെ നിർബന്ധമായും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് വ്യായാമം. എല്ലാ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും പതിവായി വ്യായാമം ചെയ്യാനായി ശ്രദ്ധിക്കണം. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിൻ്റെയും അളവ് നിരീക്ഷിച്ച് നിയന്ത്രിത പരിധിക്കുള്ളിൽ അളവ് നിലനിർത്താൻ സഹായിക്കും. ശരീരത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥ നിലനിർത്താൻ ശാരീരിക വ്യായാമങ്ങൾ അനിവാര്യമാണ്. ലോക ഹൃദയ ദിനത്തിൽ ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള തീരുമാനമാണ് നാം എടുക്കേണ്ടത്.